നമ്മള് ചെന്ന് അവന്മാരെ ഇറക്കി വിടൂ. പിന്നെ ഇറക്കി വിടാതെ എങ്ങനെ? കള്ളന്മാരെ മൊത്തം ഇവിടെ പൂട്ട് കഴിഞ്ഞാൽ സ്റ്റേഷൻ അറിയാലേ. അതെ, ഇപ്പഴാ ഓർത്തത്, ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, എനിക്ക് സ്റ്റേഷനിൽ കയറിക്കൂടാ. എന്തിനാടാ നീ പേടിക്കണേ? രാവിലെ എണീറ്റ് നീ കുളിച്ച് ഓന്നമഹന്ന് പറയാറില്ലേ? നഗ്മയല്ല നമഹ. അത് തന്നെ, അത് മതി. ദേഹശുദ്ധി അല്ല വല്ലത്, മനഃശുദ്ധി അല്ലേ? അതെനിക്കും ഉണ്ട്. പിന്നെ നമ്മൾ എന്തിനാടാ പേടിക്കുന്നേ? ഏതായാലും പോലീസ് കേൾക്കുന്നുണ്ടോ? പഞ്ചായത്ത് പ്രസിഡന്റ് വരുന്നുണ്ട്, അവന്മാരെ ഒന്ന് രക്ഷിച്ചു തരാൻ പറ. വേറൊന്നും വിചാരിക്കരുത്, സത്യമായിട്ടും ഇന്ന് വെള്ളിയാഴ്ച ദിവസമായണ്ട, ഇല്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ലായിരുന്നു. ധൈര്യമില്ലെങ്കിൽ നീ ഇവിടെ വന്നോ, ഞാൻ നോക്കിക്കോളാം കാര്യങ്ങൾ. പിടികിട്ടിയ ഒന്നും വരികയല്ലേ, നടന്നാ മതിയായിരുന്നു. കൂട്ടുകാരനല്ലേ ആശാന രണ്ട് ശിഷ്യന്മാരെ ഇവിടുത്തെ സി ഐ വെറുതെ പിടിച്ചോണ്ട് ഇട്ടേക്ക, ഒന്ന് പറഞ്ഞ് തരപ്പെടുത്തി പറഞ്ഞു വിടാവോ? ആ സി ഐ ഒരു ചൂടത്തിയാടൂ, എനിക്ക് ഇടപെടാൻ പറ്റത്തില്ല, വേറെ കേസുണ്ടല്ലോ. അല്ല അത് ഞാൻ പറയുന്നേ, ഇയാളൊക്കെ എന്തിന് നടക്കുന്ന, ഇയാൾക്ക് പേടിയായിരിക്കും, വേറെ വല്ലതും ഉണ്ടോ നോക്കട്ടെ. ഞാനാണോ സാറേ? നമസ്കാരം സ്വാമി. നമസ്കാരം സ്വാമി. പ്രത്യേകിച്ച് ഇങ്ങോട്ട് സ്വാമി വന്ന് ഇനി ഇയാളെ കൂടെ പിടിച്ച് ഇതിനകത്തിടൂ. ഇവരൊക്കെ എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ്, അവരെ വിട്ടയക്കണം. സ്വാമിയുടെ ആൾക്കാരാണെന്ന് ഞാൻ അറിഞ്ഞില്ല. റിലീസ് ദം. ഇനി അങ്ങനെ ഇതിനകത്ത് കയറ്റുമായിരിക്കും. അയ്യപ്പേട്ട ചായ പല്ല് വെച്ച് കഴിഞ്ഞിട്ട് പലഹാരം ചായ കൂടെ ഒരുമിച്ച് കഴിക്കാം. അതിന് കഞ്ഞിയാ. ഓ, രാവിലെ ഉടനെ അടിച്ച, അതിന്റെ സുഖം വേറെയാ. വേറെ എന്തിനു ബുദ്ധിമുട്ട് വന്നാലും നമ്മുടെ ശിഷ്യന്മാരെ ബുദ്ധിമുട്ട് വരുത്തില്ല. മനുഷ്യനെവിടെ? അവൻ ദേ വരാതിരുന്ന പത്രം വായിക്കുന്നുണ്ട്. കൂടാ എത്ര വിലയുള്ള മുസ്ലിം പൗറ കൃഷ്ണ. ഇതൊക്കെ കല്ലൊക്കെ കൊടുത്തിട്ട് ജനങ്ങൾക്ക് വല്ല പ്രയോജനം ഉണ്ടോ? യഥാർത്ഥ ഗജമുത്ത് കണ്ടവർ ആരുണ്ട്? അതിന്റെ ഗുണം ഏതായാലും ഇതിലുണ്ട്. ഇത് ലോകവ്യാപകമായി വിൽക്കുന്നു, നമ്മൾ ജീവിക്കാനായി ഭക്തിയിൽ മായം ചേർത്ത് വിറ്റഴിക്കുന്നു. ദീപസ്തംഭം മഹാശ്വരം, നമ്മക്കും വേണ്ട പോണം പിന്നെ. ഹരി ഓം തത്സത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഗ്രന്ഥത്തിന്റെ അറിവ് വെച്ച് ചെയ്തതാണ് ഈ സിദ്ധൌഷധം. ഇത് കഴിച്ചാൽ ദാമ്പത്യ ജീവിതം സ്വസ്ഥം, അതോടെ ഒരുപാട് കാലത്തെ നിങ്ങളുടെ കാത്തിരിപ്പ് സഫലമാവും. ബഹളം കൂട്ടാതെ മൗനവ്രതത്തിൽ വേണം ഇതൊക്കെ ചെയ്യാൻ, ഇല്ലെങ്കിൽ ഫലം കിട്ടില്ല. ഇത് കഴിച്ച ശരിക്കും കുട്ടികളുണ്ടാവോ? കുട്ടികളുണ്ടാവാത്തവർക്ക് ഉറപ്പായിട്ടും കുട്ടികളുണ്ടാവും. ഇത് കുട്ടി കുറച്ചിങ്ങനെ കോരി കുടിക്കാറുണ്ട്. മകളെ ഒന്ന് നന്നായി വാ. ശക്തി കൂടിയ മദന കാമേശ്വരിയുടെ മാന്ത്രികത ഇനി അറിയാം. ഇനി ധാതുക്ഷയമില്ല, വഞ്ചിതയുമില്ല, അണുക്കളുടെ കുറവും ഉണ്ടാവുകയുമില്ല. ഭക്തിയോടെ സേവിച്ചോളൂ. കുട്ടികൾ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് കുഞ്ഞിക്കാല് വെച്ച് ഓടി നടക്കുന്നത് കാണാം.
സ്വാമി നമോ വാഗമൺ അല്ല വാഗൻ വാഗം വാദം വാഗം വാഗൻ സ്വാമി സമ്പൂജ്യവതി കണ്ടില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങാനിരിക്കുകയായിരുന്നു. അറിയാം, ആവശ്യം എന്റേതായി പോയില്ലേ? അങ്ങനെ പറയരുത്. പ്രസാദം ഞാൻ കൃത്യസമയത്ത് തന്നെ എത്തിക്കാറുണ്ടല്ലോ. എങ്കിൽ പിന്നെ വൈകിക്കണ്ട, പ്രസാദം തന്നോളൂ. ഇതാ. നിങ്ങൾ പറഞ്ഞത് ഞാൻ സമ്മതിക്കുന്നു. പിന്നെന്താ മണികണ്ഠൻ ആലോചിക്കുന്നത്? പണം ഞങ്ങൾ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിത്തരാം. ഡോക്ടർ കൈയൊഴിയാതിരുന്നാ മതി. എന്നാൽ കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യും. പിന്നെല്ലാം എനിക്കിന്ന് ഡോക്ടർമാരുടെ ഒരു മീറ്റിംഗ് ഉണ്ട്. ജീവൻ രക്ഷിക്കുന്ന ഡോക്ടർമാരെല്ലാം സമരം ചെയ്യാൻ പോവാണല്ലോ. കൂട്ടത്തിൽ കൂടാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ഇറങ്ങട്ടെ. ശരി ഡോക്ടർ. അവളത്താട്ടം കളിക്കാതെ അവിടെ ആരെങ്കിലും ഉണ്ടോ നോക്കാൻ. പോരടാ, നീ പോടേ. ഇതൊക്കെ ഉള്ളു, പെട്ടെന്ന് നീ എത്രയെന്ന് എടുത്തു? എണ്ണിയാണ് മൂട്ടിക്കുന്നത്. എന്തായാലും നിന്നെക്കാൾ കൂടുതൽ ഞാനാ എടുത്തത്. അയ്യോ, ഞാൻ എന്നാ മറന്നു. ഞാൻ നിന്നെ നോക്കട്ടെ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. എല്ലാരും തലയിലെ കെട്ടഴിച്ച്. അയ്യപ്പോ ശരണം വിളിക്കാൻ. അയ്യപ്പോ സ്വാമിയേ, അയ്യപ്പോ സ്വാമിയേ, അയ്യപ്പോ സ്വാമിയേ, സ്വാമിയേ, അയ്യപ്പോ, അയ്യപ്പോ സ്വാമിയേ, അയ്യപ്പോ സ്വാമിയേ. ഇവരിനി എപ്പ നടന്ന് മലകയറാനല്ലേ.